ഇലക്ഷൻ എക്സ്പ്രസ് ഇന്ന് എത്തിയിരിക്കുന്നത് മലപ്പുറം മണ്ഡലത്തിലാണ്. ലീഗിൻ്റെ ഉറച്ച കോട്ടയാണ് മലപ്പുറം. യു ഡി എഫ് സ്ഥാനാർത്ഥി പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ എൽ ഡി എഫ് ഇറക്കിയിരിക്കുന്നത് എസ് എഫ് ഐ നേതാവ് വി പി സാനുവിനെയാണ്. രണ്ടായിരത്തി പതിനേഴിലെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ 1.5 ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് പി കെ കുഞ്ഞാലിക്കുട്ടി വിജയിച്ചത്. ഇത്തവണ വിജയം ആവർത്തിക്കാൻ യു ഡി എഫ് ഇറങ്ങുമ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മാസ്റ്റർ പ്ലാൻ എന്തായിരിക്കും? നമ്മളിപ്പോൾ ഉള്ളത് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പാണക്കാടുള്ള വീട്ടിലാണ്. പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് തെരഞ്ഞെടുപ്പ് ഒരു പുത്തിരിയല്ല, വിജയങ്ങളും പുത്തിരിയല്ല. 27-ാം വയസ്സിൽ മലപ്പുറം നഗരസഭയിലേക്ക് തുടങ്ങി, ഇപ്പോൾ മലപ്പുറം ലോക്സഭയിൽ എത്തി നിൽക്കുകയാണ് അല്ലേ? എന്താണ് അതേ ഊർജ്ജത്തോടെ തന്നെ, 27-ാം വയസ്സിലെ അതേ ഊർജ്ജത്തോടെ തന്നെയാണോ ഇപ്പോൾ 68-ാം വയസ്സിൽ? അന്നത്തെ അതേ ഊർജത്തോടെയും അതേ ആരോഗ്യത്തോടെയും ദൈവം സഹായിച്ച് ഇപ്പോഴും പോകുന്നുണ്ട്. അതൊരു ഇതുമില്ല. ഒരു 30-കാരനായിട്ടാണ് ഏറ്റുമുട്ടൽ. എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്. ആ വി പി സാനു എന്ന സ്ഥാനാർത്ഥി ഏത് രീതിയിലാണ് വിലയിരുത്തുന്നത്? അല്ല, സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി വിലയിരുത്തേണ്ട ഒരാവശ്യമില്ലല്ലോ. രണ്ട് പിന്നെ മുന്നണികൾ തമ്മിലല്ലേ. ഞാൻ വിലയിരുത്തേണ്ടത് വോട്ടർമാരുടെ ആഗ്രഹവും വോട്ടർമാരുടെ ആവശ്യങ്ങളും അതിൽ എനിക്കെങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ലീഗിൻ്റെ ഉറച്ച കോട്ടയാണ് മലപ്പുറം, എന്നിട്ട് പോലും 2004-ൽ അടിപതറി. ഈ മണ്ഡലത്തിന് ആകെ മൂന്ന് മണ്ഡലമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. ബാക്കിയൊക്കെ ഞങ്ങളുടെ എൽ ഡി എഫിൻ്റെ കോട്ടകളായിരുന്ന ശക്തി കേന്ദ്രങ്ങൾ, ഇന്ന് സിറ്റിംഗ് ഇപ്പോൾ എം എൽ എമാരുള്ള അത്തരം മണ്ഡലങ്ങളായിരുന്നു ഇതിനകത്ത്. ഈ ഇലക്ഷൻ ഇന്ത്യ രാജ്യത്ത് ബി ജെ പിയെ നേരിടാൻ വേണ്ടി നടക്കുന്ന ഒരു മത്സരമാണ്, രാഷ്ട്രീയമായ ഒരു പോരാട്ടമാണ്. സി പി എമ്മിന് ഒന്നും പറയാനില്ല. അതുകൊണ്ട് ഇന്ത്യയെ രക്ഷിക്കാൻ അവർക്ക് കഴിയില്ല. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു പ്രസക്തിയില്ല. രണ്ടാമത്തെയാണ് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത്. ഇതോടുകൂടി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കേരളത്തിന് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും? അങ്ങോട്ട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അങ്ങോട്ട് പോകും? അതൊന്നുമില്ല, തട്ടകം കേരളമാണല്ലോ. പക്ഷേ പ്രവർത്തന രംഗം ഡൽഹി പാർലമെൻറ്റും ഒക്കെ ആയിരുന്നു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മോഡിക്ക് പകരം ഒരു സംവിധാനം ഞങ്ങൾ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഏത് ചൂട് സഹിക്കാനും ജനങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ എതിരിൽ മത്സരിക്കുന്ന സി പി എമ്മിന് അങ്ങനെ ഒരു വിഷയം പറയാനേ ഇല്ല. ഞങ്ങൾക്ക് ചൂടും വെയിലും ഒന്നും ഈ തെരഞ്ഞെടുപ്പിൽ പ്രശ്നമല്ല. ആളുകൾക്ക് മോഡിയെ മാറ്റി രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരണം, അതാണ് വേണ്ടത്. കേരളത്തിൽ ബി ജെ പിയുടെ ഒരു സാധ്യത എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ? ബി ജെ പിക്ക് ഒരു പ്രസക്തിയില്ല. ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവർക്ക് ഉണ്ട് എന്ന് അവർ വലിയ കുട്ടി ഘോഷിച്ചിരുന്ന പ്രസക്തിയൊക്കെ ഇപ്പോൾ നഷ്ടപ്പെട്ടില്ലേ? അവർ മത്സരംഗത്ത് പോലും ഇല്ലാത്ത പോലെയാണ് ഇപ്പോൾ കാണുന്നത്. പാണക്കാട്ടെ കൊടപ്പനയ്ക്കൽ തറവാട്ടിലാണ് ഇലക്ഷൻ എക്സ്പ്രസ് എത്തിയിരിക്കുന്നത്. ഹൈദരലി ശിഹാബ് തങ്ങളുണ്ട് ഇവിടെ. ഈ ഗേറ്റ് ഏത് കാലത്തും, അതിന് തെരഞ്ഞെടുപ്പ് ആവേണ്ട ഏത് കാലത്തും ഇതിങ്ങനെ മലർക്കെ തുറന്നു കിടക്കും. സഹായം ചോദിച്ചെത്തുന്ന ആരെയും ഇവിടുന്ന് നിരാശരായി പറഞ്ഞയക്കാറില്ല. ഇപ്പൊ യു ഡി എഫിലെ ചില ഘടകകക്ഷികൾക്കിടയിൽ ഈ സീറ്റിനെ ചൊല്ലി വലിയ തരത്തിലുള്ള തർക്കമുണ്ടായി. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരം തർക്കങ്ങൾ ദോഷകരമായി ബാധിക്കില്ലേ? അല്ല, കൂടുതൽ ആലോചിച്ചിട്ട് ആരാ ഓരോ മണ്ഡലത്തിക്കും പറ്റിയ ആളെന്ന് പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരോടും ആലോചിക്കുക, എന്നിട്ട് ഒന്നും കൂടി ചർച്ച ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കേണ്ടത്. നേരെ മറിച്ച് നമ്മുടെ രാഹുൽ ഗാന്ധി കോഴിക്കോട് വന്നപ്പോൾ എല്ലാ ഇവിടെ പറഞ്ഞ പോലെ തന്നെ എല്ലാ തർക്കങ്ങളും തീർന്ന് ഇവിടെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അദ്ദേഹം ഉണ്ടായിരുന്ന ആ സന്ദർഭത്തിൽ തന്നെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും പേര് പറയാമായിരുന്നു. പക്ഷേ അങ്ങനെ ചില വകപ്പേവുകളും അതേപോലെ തന്നെ തെറ്റുകളും എല്ലാം സംഭവിക്കുവാൻ യാഥാർത്ഥ്യമാണ്. അതായത് ഐക്യജനാധിപത്യ മുന്നണിയിൽ ഐക്യം കുറഞ്ഞു വരികയാണോ? അന്നും ഇന്നും മുസ്ലിം ലീഗ്, ഐക്യജനാധിപത്യ മുന്നണി, ഇതിലൊരു തർക്കവുമില്ലാതെ എന്തു തന്നെ പ്രയാസങ്ങളുണ്ടെങ്കിലും അതൊക്കെ തീർത്ത് ഇവിടെ ഒരൊറ്റ പാർട്ടി ആയിക്കൊണ്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വലിയ സപ്പോർട്ട് നൽകുന്ന ഒരു പാരമ്പര്യമാണ് മുസ്ലിം ലീഗിലുള്ളത്. 2004-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടി കെ ഹംസ നേടിയ വിജയത്തിൻ്റെ ഞെട്ടൽ ഇപ്പോഴും ലീഗ് പ്രവർത്തകരെ വിട്ടുമാറിയിട്ടില്ല.
നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ്. ടി കെ ഹംസയെ കാണാനാണ് എത്തിയിരിക്കുന്നത്. എല്ലാവരും ഉറ്റുനോക്കുന്നതേ 2004 ആവർത്തിക്കോ എന്നുള്ളതാണ്. പ്രതിയോഗികൾ ഞങ്ങൾ എതിർവശത്തുള്ള ആളുകൾ ഇപ്പോഴും സ്ഥാനാർത്ഥി നേരെയായിട്ടില്ല. ആ തീരുമാനം എടുക്കാൻ ബി ജെ പിക്കോ കോൺഗ്രസിനോ കഴിഞ്ഞിട്ടില്ല. ഒരു നിവൃത്തിയില്ലാത്ത വിഷമം വന്നു എന്നതുകൊണ്ടാണല്ലോ ലീഗുകാർ എസ് ഡി പി ഐക്കാർ അവരെ തെരഞ്ഞു പോയത്. അതെല്ലാം പരിശോധിച്ചാൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു കാലാവസ്ഥ. പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് പോകുന്ന ഒരു എതിരാളിയാണോ വി പി സാനു? കുഞ്ഞാലിക്കുട്ടിയേക്കാൾ നല്ല സ്ഥാനാർത്ഥിയാണ്. ന്യൂനപക്ഷത്തിൻ്റെ താല്പര്യം രക്ഷിക്കാനാണല്ലോ ലീഗ് പോകണമെന്നുള്ള പറയുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അനിസ്ലാമികമായ ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമം സമുദായത്തെ ബാധിക്കുന്നത് പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് വരികയാണ്. ആ നേരത്താണ് മൂപ്പർ പുത്തനത്താണി കല്യാണത്തിന് പോണത്. അപ്പോൾ കല്യാണവും സദ്യയാണ് വലിയതെന്നല്ലേ ധാരണ. ഇതൊക്കെ ജനങ്ങളടി ചർച്ചയാണ്. മത്സരിക്കുന്നത് വലിയ സാഹസികതയാണ്. അങ്ങനെ നോക്കുമ്പോൾ മിക്ക സ്ഥാനാർത്ഥികളും വലിയ സാഹസികരുമാണ്. ദേ ഇതുപോലെ മലപ്പുറം കോട്ടകുന്നത്തെ ഈ റോപ്പ് സൈക്കിളിലെ കളി പോലെ. മലപ്പുറത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്സവമായിട്ടാണ് അതിനെ. ഫുട്ബോൾ പോലെയൊക്കെ തന്നെ ഇലക്ഷനും ഇലക്ഷൻ വരുമ്പം വളരെയധികം ആവേശമുള്ള മലപ്പുറത്ത് ഉള്ള ആള് മണ്ഡലത്തിൽ നിന്ന് സാധ്യത രണ്ടാളും നല്ല തന്നെയാണ്. വയനാട് ഉപവൻ റിസോർട്ടിൽ പോലീസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് നേതാവ് സി പി ജലീലിൻ്റെ ഉമ്മ ഹലീമയെ കാണാനാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അടിസ്ഥാനപരമായി സി പി എമ്മിനോട് അനുഭാവം പുലർത്തുന്ന കുടുംബമാണ് ഇവരുടേത്. ഉമ്മയ്ക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ ഇത്ര കാലമായിട്ടും സി പി എമ്മിനല്ലാതെ വോട്ട് ചെയ്തിട്ടില്ല. വാപ്പിയും സി പി എം പ്രവർത്തകനായിരുന്നു. ഇനിയിപ്പം വോട്ട് ചെയ്യൂല, സി പി എമ്മിന് ചെയ്യൂല. എന്തിനാപ്പോൾ സി പി എമ്മിന്? ഇതിന് പച്ചക്കൊരു മനുഷ്യനെ കൊണ്ട് പറ്റും കൽപ്പിച്ചു. ഓൽക്ക് അങ്ങനെ വേണമെങ്കിൽ അരക്കന്നെങ്കിൽ പോയിട്ട് വെടിവെച്ചുങ്ങാണ്ട് ഓൽക്ക് നീതി നോക്കിക്കൂടായി. അങ്ങനെയല്ല സാധാരണ ഗവൺമെൻറ് ചെയ്യേണ്ടത്. ഇത് അതല്ലല്ലോ ചെയ്തത്, തലക്കല്ലേ വെടിവെച്ച്. അപ്പോൾ കൊല്ലാം കൽപ്പിച്ചുകൂട്ടി വെടിവെച്ചാലേ. സി പി എം ഭരിക്കുമ്പോൾ ഒരു നീതി കിട്ടുന്ന പ്രതീക്ഷയുണ്ടോ? നീതി കിട്ടണം പ്രതീക്ഷ. അതാണ് എന്തിനാ കൊന്നത്, എന്ത് തെറ്റവും ചെയ്തതെന്ന് അറിയണ്ടേ? അവൻ അങ്ങനെ ഒരു തെറ്റൊന്നും ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് അതറിയണം, അതിനൊരു നീതി കിട്ടണം. ഇനി അടുത്ത ഒരു നീക്കം എന്താണ് കുടുംബത്തിൻ്റെ? നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് കേസ് കൊടുക്കാന്നുള്ളതായിരുന്നു. കേസിന് ആവശ്യമായ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് 82/2019 കേസിനാവശ്യം ക്രൈം നമ്പറിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ കോടതിയിൽ ഒരു അപേക്ഷ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അഡ്വക്കേറ്റ് ലേജ് മുഖാന്തരം ബത്തേരി ഡിസ്ട്രിക്ട് കോർട്ടിൽ. അപ്പോൾ അത് ശരിക്കും കഴിഞ്ഞ ഒരാഴ്ചത്തോളമായി, എനിക്കിതിനു മുമ്പേ കിട്ടേണ്ടതാണ്. അപ്പോൾ പോലീസ് എന്താ വളരെ ആസൂത്രിതമായി സമയം ചോദിക്കുകയാണ്. സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസ് പരസ്യമായി ലംഘിക്കുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ അത്തരത്തിലുള്ള കമ്മീഷനുകളെയും മറ്റൊക്കെ കാണാൻ ആലോചിക്കുന്നുണ്ട്. പൂക്കോട്ടൂർ യുദ്ധസ്മാരകം 1921 ഓഗസ്റ്റ് 26 ഖിലാഫത്ത് പ്രവർത്തകരും ബ്രിട്ടീഷ് പട്ടാളക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 400+ പേരാണ് കൊല്ലപ്പെട്ടത്. ഈ യുദ്ധസ്മാരകത്തിൻ്റെ മുന്നിലാണ് ഇലക്ഷൻ എക്സ്പ്രസ് ഇപ്പോൾ ഉള്ളത്. മലപ്പുറത്തിൻ്റെ പോരാട്ട വീര്യത്തിൻ്റെ ഉദാത്തമായ മാതൃകയാണ് ഈ സ്മാരകം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ബ്രിട്ടീഷുകാർ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഒരുപാട് കലാപങ്ങളിൽ പോരാട്ടങ്ങളിൽ യുദ്ധമെന്ന് വിളിച്ചത് ദ ബാറ്റിൽ ഓഫ് ദ പൂക്കോട്ടൂർ യുദ്ധമെന്ന് വിശേഷിപ്പിച്ചത് പൂക്കോട്ടൂരിലെ ഏക പോരാട്ടമാണ്. അവിടെ 1921 ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഭാഗമായി നേരിട്ടുള്ള ഒരു 2-3 മണിക്കൂർ നേരിട്ടുള്ള പോരാട്ടമാണ് അന്ന് നടന്നിട്ടുള്ളത്. മറ്റൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. എന്താണ് ഇപ്പോൾ മലപ്പുറത്തിൻ്റെ അവസ്ഥ? UDF ഒരു ഉറച്ച കോട്ടയാണ് ഈ പൊന്നാനിയും മലപ്പുറവും എന്ന് പറയുന്നത്. പരമ്പരാഗതമായി UDF കാത്തു സൂക്ഷിക്കുന്നൊരു മണ്ഡലമാണ്.
ഇവിടെ യു ഡി എഫിൻ്റെ തന്നെ അതിൻ്റെ ഒരു നല്ല വിജയം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒരു നാളും കേൾക്കാത്ത ഒരു രാവും ചൊല്ലാത്ത കഥ പറയാൻ പുതുമാരൻ വന്നീത, ഇന്ന് കഥ പറയാൻ പുതുമാരൻ വന്നീത. ഒരു മോഹം പൂക്കുന്ന പൊൻകിനാ പൂന്തോപ്പിൽ പൂന്തെന്നുകർ നീടാൻ വന്നീത, ഇന്നോടൊരുമിച്ച് കൂടുവാൻ വന്നീത. മലപ്പുറത്തിന് കാൽപന്ത് കളി പോലെ തന്നെ പ്രിയപ്പെട്ടതാണ് സംഗീതവും. ഇതിന് രണ്ടിനും ഇടയിലേക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? രണ്ട് മുന്നണികളെയും മാറി മാറി ജയിപ്പിച്ചൊരു മണ്ഡലമാണിത്. പൊതുവെ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ളൊരു മണ്ഡലമാണെങ്കിലും നേരെ തിരിച്ചും സംഭവിച്ചിട്ടുണ്ട്. മലപ്പുറം വാഴക്കാട്ടെ പുരാതനമായ മുസ്ലിം തറവാട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ തറവാട്ടിനൊരു പ്രത്യേകതയുണ്ട്. മലബാർ ലഹളയുടെ സമയത്ത് ബ്രിട്ടീഷ് പോലീസുകാർ പൂർണ്ണമായും തീ വെച്ച് നശിപ്പിച്ച വീടാണിത്. ഇത് പിന്നീട് അതിനുശേഷം പണിതതാണ്. മദ്രാസ് അസംബ്ലിയിലേക്ക് ഒരു എം എൽ എ സംഭാവന ചെയ്ത ഒരു ഫാമിലിയാണ് കോയപ്പത്തൊടി ഫാമിലി. മരുനിലാപ്പൂമോളല്ലേ മധുരപ്പാതീനേഴിൽ ലെങ്കി മാറിയുന്നോളെ ലെങ്കി മാറിയുന്നോളെ ലെങ്കി മാറിയുന്നോളെ ലെങ്കി മാറിയുന്നോളെ ലെങ്കി പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെയാണ് യു ഡി എഫ് കേരളത്തിൽ അണിനിരത്തിയത്, പ്രത്യേകിച്ച് മലപ്പുറത്ത്. മലപ്പുറം യു ഡി എഫിൻ്റെ കോട്ടയാണ്. മലപ്പുറത്തിൻ്റെ ഒരു പൊതുചിത്രം എന്താണ്, ഒരു വികസന കാര്യത്തിലൊക്കെ എങ്ങനെയാണ്? ഓരോ പ്രദേശം എടുത്ത് പരിശോധിച്ചാലും യു ഡി എഫിൻ്റെ സമയത്ത് വന്ന വികസനം ആണ് കൂടുതലായിട്ടുള്ളത്. പിന്നീട് ഈ ഗവൺമെൻറ് വന്നപ്പോഴൊന്നും വികസനം വളരെ കുറവാണ്. ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള യുദ്ധമാണ് മലപ്പുറത്ത് നടക്കാൻ പോകുന്നതെന്നാണ് എൽ ഡി എഫിൻ്റെ അവകാശവാദം. എന്നാൽ മലപ്പുറംകാർ ഗോലിയാത്തിനെ മാത്രമേ വാഴിക്കൂ എന്ന് യു ഡി എഫും വിശ്വസിക്കുന്നു. ഇലക്ഷൻ എക്സ്പ്രസ് അടുത്ത മണ്ഡലത്തിലേക്ക് യാത്ര തിരിക്കുന്നു.